Dear students, today onwards we discuss topics from subject total quality management. First of all, let's see the books and reference for the subject. Books and references. Nammal innu modile total quality management ennu parayna subject inde videos nammal thodangana paadi thanne നമ്മൾ യൂസ് ചെയ്യുന്ന റഫറൻസും ടെക്സ്റ്റ് ബുക്കുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. KTU സിലബസ് പ്രകാരം റഫറൻസസ് ഇതൊക്കെയാണ്: ശർമ്മ ഡി ഡി, മൊഹന്തി, പൂർണിമ, ദെൻ മുഹമ്മദ് സാരി. ഈ കാണുന്നൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇമേജസ്: ഡി ഡി ശർമ്മ, ആർ പി മൊഹന്തി, മുഹമ്മദ് സാരി, ദെൻ പിയേഴ്സൻ്റെ ലോൺ റോബർട്ട്സ്, ഡോക്ടർ വി ജയകുമാർ, then Arun Mohan, Rajesh Kumar textbook. ഇത് കെ ടി ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. Then syllabus. Let's see the module 1 to 6 syllabus. Module 1 syllabus. Module 1-ൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ക്വാളിറ്റി, ആ ക്വാളിറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഗുരൂസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. മെയിനായിട്ടും ഡെമിങ്, ജുറാൻ, ക്രോസ്ബി ഈ മൂന്ന് ക്വാളിറ്റി ഗുരൂസിൻ്റെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നു. ദെൻ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, തഗുഷി, ലോസ് ഫങ്ഷൻ. ദെൻ മോഡ്യൂൾ 2-ൽ നമ്മൾ ടി ക്യൂമിലേക്ക് കടക്കുന്നു. ടി ക്യൂമിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ്, ഫ്രെയിംവർക്ക്, ബാരിയേഴ്സ്. ദെൻ ടി ക്യൂമിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, കസ്റ്റമർ ഓറിയൻറ്റേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ കംപ്ലയിൻസ്, കസ്റ്റമർ റീറ്റൻഷൻ തുടങ്ങിയ ടേംസുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ, ടോട്ടൽ വേസ്റ്റ് എലിമിനേഷൻ, ദെൻ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, എംപ്ലോയി മോട്ടിവേഷൻ, എംപ്ലോയി എംപവർമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിക്കും. ദെൻ മോഡ്യൂൾ 3-ൽ ക്വാളിറ്റി അഷുറൻസ് എന്താണ്, വെണ്ടർ റേറ്റിംഗ്, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണ്, കെയ്സൻ, പി ഡി സി എ, ഫൈവേഴ്സ്, ക്വാളിറ്റി സർക്കിൾസ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മോഡ്യൂൾ 4-ൽ സ്വോട്ട് അനാലിസിസ്, ക്വാളിറ്റി പ്ലാനിംഗ്, ദെൻ ഓർഗനൈസേഷണൽ കൾച്ചർ, ക്വാളിറ്റി കൾച്ചർ തുടങ്ങിയ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ദെൻ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ക്യു എഫ് ഡി, ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒന്ന്, വോയിസ് ഓഫ് ദ കസ്റ്റമർ, ഹൗസ് ഓഫ് ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ക്യു എഫ് ഡിയുടെ അണ്ടറിൽ പഠിക്കും. ദെൻ മോഡ്യൂൾ 5-ൽ മെയിനായിട്ടും സിക്സ് സിഗ്മ അപ്രോച്ച് എന്ന് പറയുന്ന ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തഡോളജി ആയിരിക്കും നമ്മൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ഫെയിലിയർ മോഡ് ആൻഡ് ദി എഫക്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒന്നും പഠിക്കും. ദെൻ മോഡ്യൂൾ 6-ൽ ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്, ടി പി എം എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയാണ്, അതുപോലെ ബി പി ആർ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്താണ്, ദെൻ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ടും എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡേർഡൈസേഷൻ, ISO 9000 സീരീസ്, ISO 14000 സീരീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് ടി ക്യൂമിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് പോകാം. മോഡ്യൂൾ 1, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതിൽ മൂന്ന് ടേംസ് ഉണ്ട്: ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ മൂന്ന് ടേംസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, എന്താണ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. ദെൻ നമുക്ക് മോഡ്യൂൾ 1-ലേക്ക് എൻ്റർ ചെയ്യാം. അപ്പം ആദ്യം എന്താണ് ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ക്വാളിറ്റി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു ചെറിയ എക്സാമ്പിളിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ
ചെറുപ്പം മുതൽ നല്ല നല്ല ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നു, നമുക്ക് മോറലായിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ക്ലാസ്സുകളിൽ കോളേജുകളിലൊക്കെ നമുക്ക് നമ്മളെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെയുണ്ട്. മോറലി എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ ട്രെയിൻ ചെയ്യുന്നു, അതെല്ലാം അവരെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് മാതാപിതാക്കളായാലും അധ്യാപകരായാലും അവരൊക്കെയും പറഞ്ഞു തരും നല്ല ശീലങ്ങൾ, നല്ല പാഠങ്ങളൊക്കെ പറഞ്ഞു തരും, ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. അതൊക്കെയും നമ്മളെന്ന വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒന്നാണ്. മീൻസ് നമ്മളെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന ലെവലിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരിക എന്ന് പറയുന്ന പോലെ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ ഉടനീളം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ആശയങ്ങളാണ്, കുറേ കൺസെപ്റ്റുകളാണ്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് എങ്ങനെ ചെയ്തെടുക്കാം. ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ, ആ പ്രോഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആകുന്ന ലെവലിലേക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റിനെ എത്തിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. അതായത് നമുക്കൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതേ സെൽഫ് ഡെവലപ്മെൻറ്റിലൂടെ നമ്മളെ തന്നെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റുന്നു. ഇൻ ദ സെയിം വേ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആക്കാം, 100% സാറ്റിസ്ഫൈഡ് ആക്കാം എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിലുടനീളം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് അത് ഒരു ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, എല്ലാ മേഖലയിലും, ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമായിക്കോട്ടെ, അതിനൊരു ഹോസ്പിറ്റലായിക്കോട്ടെ, ഏത് ബിസിനസ് മേഖലകളും ആയിക്കോട്ടെ, അതല്ല ഏത് സർവീസ് മേഖലയായിക്കോട്ടെ, അവിടെയെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറേ നല്ല ആശയങ്ങളാണ് TQM, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട കുറേ ശീലങ്ങളാണ്. അപ്പോൾ ആ ഒരു TQM എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ രീതി എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുവാണ് TQM എന്ന ആ ഒരു അപ്രോച്ചിലൂടെ. എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ആർക്ക്? ഒരു കമ്പനി, ആ കമ്പനിയെ ആശ്രയിക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ടാകും, കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമർ ഉണ്ടാകും. ആ കസ്റ്റമറിനെ ഹാപ്പിയാക്കുക, സാറ്റിസ്ഫൈഡ് ആക്കുക. അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ ചെയ്യാം, അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് എഡ്യൂക്കേഷൻ സ്ഥാപനമായിക്കോട്ടെ, ചെറിയ ഷോപ്പുകളായിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, മാളുകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് ആയിക്കോട്ടെ, ഇവിടെയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടെൻ ഇയേഴ്സ് ബാക്കും കറണ്ട് സ്റ്റാറ്റസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. കാരണം 10 വർഷം മുമ്പുള്ള ഒരു ഡിസൈൻ, ഒരു ഓട്ടോമൊബൈലിൻ്റെയോ ഒരു കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഒരു ഡിസൈനോ ഒരു ഷോപ്പിൻ്റെ രീതിയോ അല്ലെങ്കിൽ ആൾക്കാർ ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്ന രീതിയോ അതല്ല എങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ, ഹൗസുകളുടെ ഡിസൈൻ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ ഡിസൈനോ അല്ല കറൻ്റ്ലി. കാരണം എൻ്റയർലി ഡിസൈനുകൾ മാറുകയാണ്. എന്തിനാണ് മാറുന്നത്? കാലത്തിനനുസരിച്ചുകൊണ്ട് കസ്റ്റമറിനെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ പോലും ആഗ്രഹിക്കാത്ത മറ്റൊരു ഡിസൈനിലേക്ക് എത്തിച്ചേരുക. ഇപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് ഡ്രസ് കോഡ് തന്നെ എടുക്കാം. 10 വർഷം മുമ്പുള്ള ഗേൾസും ബോയ്സും ജെൻസ് ലേഡീസൊക്കെ ധരിക്കുന്ന ഡ്രസ് കോഡല്ല ഇപ്പോഴുള്ള ഡ്രസ് കോഡ്. കാരണം അത് ഡിസൈനേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സൊക്കെ അവർ ഡിസൈൻ ചെയ്ത് കണ്ടെത്തിയ പുതിയ പുതിയ ഡിസൈനുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന സജഷൻസ് മൂലം ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയ ഡിസൈൻസ് ഉണ്ടാകാം. അപ്പം അത്തരത്തിലുള്ള
ഡിസൈനുകൾ വീണ്ടും വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കറൻ്റ് അത് ഒരു ഡിസൈനിലേക്ക് എത്തിച്ചേർന്നു. ആ ഡിസൈൻ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെടുകയും അതവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 10 വർഷം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു വസ്ത്രധാരണ ഈ രീതിയല്ല ഇന്നുള്ള വസ്ത്രധാരണ രീതി, കറൻ്റ് ഉള്ള വസ്ത്രധാരണ രീതി. ഇനി അതായിരിക്കില്ല ഫ്യൂച്ചറിലെ. ഇനി അതുപോലെ തന്നെയാണ് ബിൽഡിങ്ങുകൾ, ഹൗസുകളുടെ ഡിസൈൻസ്, ബിൽഡിങ്ങുകളുടെ ഡിസൈൻ നമ്മൾ നോക്കിയാൽ പണ്ടുള്ള രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ അല്ല. അപ്പം ആർക്കിടെക്ചേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ എത്ര വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സിനെ മാക്സിമം, കസ്റ്റമർ പോലും ചിന്തിക്കാത്ത ഒരു ഡിസൈനിലേക്ക് ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എത്തിക്കാം. എത്തിച്ചുകൊണ്ട് ആ കസ്റ്റമർ മാക്സിമം ഇംപ്രസ്ഡ് ആവുന്ന ലെവലിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് അവരും ചിന്തിക്കുക. അപ്പം അതുപോലെ തന്നെയാണ് ഓട്ടോമൊബൈൽ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ബൈക്കുകൾ, കാറുകൾ, അതിൻ്റെ ഡിസൈന്, അതിൻ്റെ ഷേപ്പ്, ഇതെല്ലാം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ. ഒരു 10 വർഷം മുമ്പുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനേ അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ. 10 വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിസൈൻ അതും ഇന്നത്തെ ഒരു ഡിസൈനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും. ഇന്നിപ്പോൾ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ, നോച്ച് ഡിസ്പ്ലേ, വി നോച്ച്, യു നോച്ച്, ഇൻഫിനിറ്റി ഡിസ്പ്ലേ തുടങ്ങി മൊബൈൽ ഡിസ്പ്ലേയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ അതുപോലെ മൊബൈലിൻ്റെ ഷേപ്പ്, മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സുകൾ മൊബൈലിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ എല്ലാ മേഖലകളും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റുകൾ അവരുടെ ഫീച്ചർ, ഓക്കെ ഇതാണ് ഫൈനൽ ഫീച്ചർ, ഇത് മതി, ഇനി ഇതിലൊരു മാറ്റമില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഓരോ കമ്പനിയും ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് പുതിയതായിട്ട് അവരുടെ പ്രോഡക്റ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അത് കസ്റ്റമറിനെ എങ്ങനെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യാം. കാരണം ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികൾക്കിടയിൽ തങ്ങളുടെ കമ്പനി ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾക്കിടയിൽ സർവൈവ് ചെയ്യണം. കാരണം ഈ ഒരുപാട് കമ്പനികൾ ഒരേ പ്രോഡക്റ്റ് തന്നെ നിർമ്മിക്കുമ്പോൾ അവർക്കിടയിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറണമെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമറിന് വാങ്ങാൻ തോന്നണം. അങ്ങനെ വാങ്ങാൻ തോന്നണമെങ്കിൽ ആ പ്രോഡക്റ്റിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകണം. അതിന് നല്ലൊരു ഡിസൈൻ ഉണ്ടാകാം, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൂടുതലായിരിക്കാം. അങ്ങനെ കസ്റ്റമറിനെ ഏതൊക്കെ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഘടകങ്ങൾ അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന കമ്പനികൾ ചിന്തിക്കുക. കാരണം കസ്റ്റമർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകരുത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയ പോലൊരു കമ്പനി, അപ്പോൾ അവർ കാലത്തിനൊത്ത് സഞ്ചരിച്ചില്ല, അവർ അവരുടെ മൊബൈലുകൾ അപ്ഗ്രേഡ് ചെയ്ത് പോയില്ല. കാരണം ഓരോ വർഷവും കഴിയുമ്പോഴും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്ന അതിനനുസരിച്ച് ഒരു മൊബൈൽ കമ്പനിക്ക് മാറാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സ്വയം ഒരു ഫ്ലെക്സിബിൾ ആകാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ആ ഒരു കമ്പനിക്ക് സാധനം ഉണ്ടാവില്ല. ഉദാഹരണം, ഒരു കമ്പനി മൊബൈൽ നിർമ്മിക്കുന്നു, അത് 2010ലാണ് അവർ മൊബൈൽ നിർമ്മിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ 2010ൽ എന്തൊക്കെയാണോ ഇൻവെൻഷൻസ് ഉള്ളത് അതിൻ്റെ ഒരു ബേസിലായിരിക്കും ആ പ്രോഡക്റ്റിനുണ്ടാകുന്ന ഫീച്ചേഴ്സ്. ദെൻ 2020 വരെയും ആ ഒരു മൊബൈൽ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തു, കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്, കസ്റ്റമർ ഈ 10 വർഷവും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ 2011 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 13 ആയിക്കോട്ടെ, അങ്ങനെ വർഷങ്ങൾ കഴിയും തോറും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ 2010ലുള്ള ആ മൊബൈലിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ 2020 ഒക്കെ ആവുന്നു, അല്ലെങ്കിൽ 21 ആവുന്നു, 2030 ആവുന്നു. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെയുള്ള മൊബൈലുകൾ, ഒരുപാട് ഡിസൈൻസ് ഉള്ള മൊബൈലുകൾ ഇറങ്ങുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ 2010 മോഡൽ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. പക്ഷെ കമ്പനി അപ്പോഴും ചിന്തിക്കുകയാണ്,
ഞങ്ങൾ കാലത്തിനൊത്ത് പോകുന്നില്ല. 2010 ഞങ്ങൾ എങ്ങനെയാണോ പ്രോഡക്റ്റ് ഇറക്കിയത്, എന്തൊക്കെ ഫീച്ചേഴ്സുള്ള പ്രോഡക്റ്റാണോ ഇറക്കിയത്, അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമർ അത് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം 2020-ലും 2021-ലോ 2030-ലോ ഈ 2010 വേർഷൻ മൊബൈൽ ഇറക്കിക്കഴിഞ്ഞാൽ ആരും വാങ്ങിക്കത്തില്ല. കാരണം ആ ഒരു മൊബൈലിൽ ഒരു PDF ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മൊബൈലിൽ ഹൈ ക്ലാരിറ്റി ഇമേജോ ഹൈ ക്വാളിറ്റി വീഡിയോസോ പ്ലേ ചെയ്യാൻ സാധിക്കാതിരുന്നു. സോ പക്ഷെ മറ്റു മൊബൈലുകൾ, ആ സമയത്ത് ഇറങ്ങുന്ന മറ്റു മൊബൈൽ ഇതെല്ലാം സാധിക്കുന്നു, അതിനുപരി സാധിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമർ അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. പക്ഷെ 2010-ൽ കസ്റ്റമർ അത് വാങ്ങിച്ചപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ 2020-ൽ അതേ പ്രോഡക്റ്റിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം മറ്റ് പ്രോഡക്ട്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിലവിലുള്ള 2010 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു. അപ്പോൾ എഗെയിൻ കമ്പനി 2030-ലോ 2040-ലോ വർഷങ്ങൾ കഴിയും തോറും ഞങ്ങൾ സെയിം പ്രോഡക്റ്റ് ഇറക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ കസ്റ്റമർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പ്രോഡക്റ്റുകൾ വാങ്ങാതെ വരും. പ്രോഡക്റ്റുകൾ വാങ്ങാതെ വന്നാൽ കമ്പനി ഏറ്റവും അവസരം നഷ്ടത്തിലാകും. നോക്കിയായിക്ക് സംഭവിച്ച പോലെ അവർ ടെക്നോളജി അനുസരിച്ച് മുന്നേറാൻ, ടെക്നോളജിക്കൊപ്പം മുന്നേറാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനീസ്, ഗൂഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, എല്ലാം പുതിയ പുതിയ ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാലത്തിനൊത്തേ അവർ, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇറക്കിക്കൊണ്ട് കാലത്തിന് മുമ്പേ സഞ്ചരിക്കുക എന്നൊരു നയമാണ് മിക്ക കമ്പനിയിലും ഇറക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് അവർ വളരെ സജീവമാണ്. കാരണം അവർ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കസ്റ്റമർ പോലും ചിന്തിക്കാത്ത പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റിൽ ചേർക്കാം, അങ്ങനെ കസ്റ്റമറിനെ അതിശയിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഓരോ കമ്പനിയും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈല്, പണ്ടത്തെ ടച്ച് പാഡുള്ള മൊബൈൽ, സോറി കീപാഡുള്ള മൊബൈൽ യൂസ് ചെയ്യുന്നു. അവിടെ നിന്ന് ടച്ച് പാഡ് എന്ന ടെക്നോളജിയിലേക്ക് മാറുന്നു. അപ്പോൾ കീപാഡുള്ള മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു ടച്ച് പാഡ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു ടച്ച് പാഡ് എങ്ങനെ ഇരിക്കുന്നോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാകത്തില്ല. എന്നാൽ കമ്പനിക്കാർ ചിന്തിച്ചു, കസ്റ്റമറിന് ഒരു ടച്ച് പാഡുള്ള മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ഇൻവെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമർ കൂടുതൽ ഹാപ്പിയാകും. അങ്ങനെ ഒരു ടച്ച് പാഡുള്ള ഒരു മൊബൈൽ ഇറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ തങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങും, കസ്റ്റമറിന് ആ കമ്പനിയോട് ഇഷ്ടം വരും, അങ്ങനെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, കസ്റ്റമറിനും ഹാപ്പി കമ്പനിക്കും ഹാപ്പി. അപ്പം അത്തരത്തിൽ പുതിയ പുതിയ ഇൻവെൻഷൻസ് കമ്പനികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാനീ പറഞ്ഞ കീപാഡിൽ നിന്ന് ടച്ച് പാഡിലേക്കുള്ള ഒരു ജമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഒരു കസ്റ്റമറുടെ കയ്യിൽ ഒരു കീപാഡുള്ള മൊബൈലുണ്ട്, വേറൊരു കസ്റ്റമറിൽ ഒരു ടച്ച് പാഡുള്ള മൊബൈലുണ്ട്. സ്വാഭാവികമായിട്ടും കീപാഡുള്ള കസ്റ്റമർ ടച്ച് പാഡ് ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ, ആ ഓൾഡ് വേർഷനിലേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ മൈൻഡ് എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇങ്ങനെയൊരു പുതിയൊരു ഇൻവെൻഷൻ, ഒരു പുതിയൊരു ഫീച്ചർ, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് ഓക്കെ ആണോ അല്ലയോ എന്ന് കമ്പനികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രോഡക്റ്റ് ഇറക്കി അത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദെൻ അതിലും വീണ്ടും വീണ്ടും അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് കമ്പനികൾ കൂടുതൽ കൂടുതൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നു. അൾട്ടിമേറ്റ് ആയിട്ട് കമ്പനികളുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം TQV ഉടനീളം പറയുന്ന ഒരു കാര്യം, കസ്റ്റമർ ഈസ് അവർ ഗോഡ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് കസ്റ്റമറാണ് ദൈവം. ആ കസ്റ്റമറിനെ 100% സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. ഇപ്പം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുറേ ആശയങ്ങളാണ് TQM എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലുടനീളമുള്ളത്. അപ്പോൾ എന്തിനാണ് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയാലേ കസ്റ്റമർ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കൂ. ഇനി ആ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാൽ
എന്ത് സംഭവിക്കും? കസ്റ്റമർ അഗെയിൻ ആ ഒരു കമ്പനിയുടെ തന്നെ മറ്റു പല പ്രോഡക്റ്റുകളും വാങ്ങിക്കാനുള്ള കാരണമാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അൾട്ടിമേറ്റായിട്ടും കമ്പനിക്ക് പ്രോഫിറ്റാണ്. അതുമാത്രമല്ല, കസ്റ്റമർ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയായിട്ടൊരു അറ്റാച്ച്മെൻ്റായി പോകും, ഒരു അറ്റാച്ച്ഡായി പോകും. ഇപ്പോൾ ചിലർ ചില ബ്രാൻഡായിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഫുട്വെയർസ്, ഷൂസ്, വാച്ചസ് ഒക്കെ ധരിക്കും, കാരണം അവർ ആ ഒരു ബ്രാൻഡിൽ അത്രത്തോളം വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം എങ്ങനെയാണ് നേടിയെടുത്തത്? കമ്പനി അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട്, ആ ക്വാളിറ്റി കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തതിലൂടെയാണ് അവർ കസ്റ്റമറിനെ വരിഞ്ഞു മുറുക്കി തങ്ങളുടെ മാത്രമാക്കി മാറ്റാൻ ഓരോ കമ്പനിക്കും സാധിച്ചത്. അപ്പം അത്തരത്തിൽ ഒരു അൾട്ടിമേറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പം അതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ മെയിനായിട്ടും ഡീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി എന്നുള്ളത്? നമ്മളത് ക്വാളിറ്റിയും ക്വാളിറ്റിയുടെ ഡെഫിനേഷനൊക്കെ ഇനി കാണും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു, ആ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങിച്ചു, കസ്റ്റമർ ഹാപ്പി ആണെങ്കിൽ കസ്റ്റമർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്, അദ്ദേഹം ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരോട് സജസ്റ്റ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചോ, അത് വളരെ നല്ലതാണ്, അത് ഞാൻ ഉപയോഗിച്ചു, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒന്നാണ് എന്ന് പറയും. അപ്പം അത്തരത്തിൽ പറയണമെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ബെസ്റ്റ് ആയിരിക്കണം. ബെസ്റ്റ് എന്ന് പറയുമ്പം പല അർത്ഥത്തിലുണ്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബെസ്റ്റ്. അതായത് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറയുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിന് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലെല്ലാം ഓരോ പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂസിൽ കുറേ പേര് പറയും ഈ പ്രോഡക്റ്റ് ചള്ളാണ്, ഇതിന് ഇന്ന ഇഷ്യൂസുകളുണ്ട്. ആ ഇഷ്യൂസ് മാത്രവുമല്ല, ചില കസ്റ്റമേഴ്സ് പറയും അത് ഡെലിവറി ചെയ്ത സമയം കൊള്ളില്ല, അല്ലെങ്കിൽ ആ കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റ് സർവീസ് സെൻ്ററിൽ വിളിച്ചപ്പം അവരിനെപോലെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടാകും, അത് കറക്റ്റ് സമയത്ത് റീപ്ലേസ് ചെയ്തെന്നില്ല, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തെന്ന പ്രോഡക്റ്റും ഡിഫക്റ്റീവാണ്. അപ്പം അത്തരത്തിൽ പല പല റിവ്യൂസ് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കാണാൻ സാധിക്കും. ചില കേസിൽ പ്രോഡക്റ്റിന് ഒരു ഇഷ്യൂ ഇല്ല, പ്രോഡക്റ്റ് ബെസ്റ്റാണ്, പ്രോഡക്റ്റ് ഓക്കെ ആണെങ്കിൽ കൂടും ചിലർ നെഗറ്റീവ് കമൻ്റ് ഇടും. ആ കമൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പം ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തതിലുള്ള സർവീസിങ്ങിലുള്ള മോശമായിരിക്കും, മീൻസ് ഡെലിവറി ചെയ്ത ആൾ നല്ല രീതിയിലല്ല പെരുമാറിയത്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നപ്പോഴത്തേക്കും അത് കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് മോശമായിരിക്കാം. അപ്പം അത്തരത്തിൽ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ആ പ്രോഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഘടകമാണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് ബെസ്റ്റ് ആയാൽ മാത്രം പോരാ, പ്രോഡക്റ്റിൻ്റെ സർവീസ്, അതുപോലെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന കമ്പനിയും കസ്റ്റമറും തമ്മിലുള്ള ഒരു അപ്രോച്ച് തുടങ്ങി മറ്റ് പല ഫാക്ടേഴ്സും ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു മറ്റൊരു എക്സാമ്പിളോട് പറയാം. രണ്ട് ഷോപ്പ് എടുക്കുന്നു. ഷോപ്പ് എന്ന് പറയുമ്പം അത് തുണികൾ വിൽക്കുന്ന ഷോപ്പാണ്. അപ്പോൾ അത് ഒരു ഷോപ്പ് നമ്മൾ എടുക്കുന്നു, ആ ഒരു ഷോപ്പിലെ ആൾക്കാർ അതിലേക്ക് വരുന്ന കസ്റ്റമറിനെ വളരെയധികം ബഹുമാനത്തോടെ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത് എവിടെയൊക്കെയാണോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഏത് സെക്ഷനിലേക്കാണ് പോകേണ്ടത്, എല്ലാ തരത്തിലും അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിനോട്, ആ ഷോപ്പിലെ പ്രോഡക്റ്റും കൂടെ ബെസ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കസ്റ്റമർ ഹാപ്പിയാകും. മറിച്ച് വേറൊരു ഷോപ്പിലേക്ക് കയറുന്നു, അവിടെ ആൾക്കാർ വന്ന കസ്റ്റമറിനെ നേരെ ചെയ്യാൻ നോക്കുന്നില്ല, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല, അദ്ദേഹത്തെ എങ്ങോട്ടാണ് പോകേണ്ടത് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം അത്തരത്തിൽ കസ്റ്റമറുടെ ആവശ്യമാണ് ഇവിടുന്ന് പ്രോഡക്റ്റ് എടുക്കേണ്ടത് എന്നുള്ള ഒരു സമീപനം ഒരു ഷോപ്പിൽ നിന്ന് വന്നാൽ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. മേ ബി അവിടുത്തെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ കൂടിയും ചിലപ്പോൾ കസ്റ്റമർ പിന്നീട് ഒരിക്കലും ആ ഒരു ഷോപ്പിലേക്ക് കയറത്തില്ലാത്ത വിധത്തിൽ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് മാറിയെന്ന് വരാം. അപ്പോൾ
അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ക്വാളിറ്റി ഇല്ലെന്ന് പറയും. ആ ഒരു ഷോപ്പിന് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൻ്റെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഒരു ക്വാളിറ്റി ഒരു പ്രോഡക്റ്റിൻ്റെ തീരുമാനിക്കുന്ന ഘടകം, ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും പ്ലസ് അതുമായിട്ട് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമറുമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഘടകമാണ്. ഉദാഹരണം, നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുക, ഒരു ഷോപ്പിൽ ചെല്ലുന്നു, ഒരു കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെയുള്ള ആൾ വളരെ വളരെ നന്നായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നു. അദ്ദേഹം നമുക്ക് ആ മൊബൈലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്പെക്കും പറഞ്ഞിരുന്നു. നമ്മുടെ ബഡ്ജറ്റിലുള്ള മൊബൈൽ ഏതാണെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ കസ്റ്റമറിന് വേണ്ട മാക്സിമം സപ്പോർട്ടും ഹെൽപ്പും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് ഏതാണ് എന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണെങ്കിൽ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ പ്രോഡക്റ്റിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു സർവീസിലും സാറ്റിസ്ഫൈഡായി മാറും. മറിച്ച് അവിടുത്തെ ആ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ കസ്റ്റമറിനോട് വേണ്ട രീതിയിലല്ല പെരുമാറുന്നത്. ആ പ്രോഡക്റ്റ് ജസ്റ്റ് തന്നു, ആ ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യ് എന്നൊരു രീതിയിലാണ് അവർ അപ്രോച്ച്. ഇനി ഞങ്ങൾക്കൊന്നുമില്ല, ഇനി നിങ്ങളുടെ തലയിലാണ് എല്ലാം എന്നുള്ള ഒരു രീതിയിൽ വരുമ്പോൾ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. കാരണം ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കസ്റ്റമർ അറിയണം, അല്ലെങ്കിൽ കസ്റ്റമർക്ക് അത് ചോദിക്കാനുള്ള അവകാശം എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആക്കുക. പ്രോഡക്റ്റ് മാത്രം സാറ്റിസ്ഫൈഡ് ആക്കിയ പോരാ, കമ്പനി തന്നെയും കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകും, അത് കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് ഒരു കമ്പനി പ്രവർത്തിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ഇതൊക്കെയാണ് ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അൾട്ടിമേറ്റ് ആയിട്ടും ക്വാളിറ്റി എങ്ങനെ കൂട്ടാം, ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസ് ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കസ്റ്റമർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഇത് നല്ല പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഈ സർവീസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറ്റാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂള് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിലുടനീളം നോക്കുന്ന കാര്യം. എപ്പോഴും പറയുന്ന പോലെ കസ്റ്റമറാണ് ഇവിടുത്തെ മെയിൻ എയിം. കസ്റ്റമറിനെ 100% സാറ്റിസ്ഫൈഡ് ആക്കുക, അല്ലെങ്കിൽ കസ്റ്റമറിനെ എക്സ്ട്രാ ഹാപ്പി എന്ന് പറയുന്ന ഒരു ഡിലൈറ്റ് മൂഡിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ചു കഴിയുമ്പോൾ കസ്റ്റമർ ഹാപ്പി ആയാൽ അൾട്ടിമേറ്റ് ആയിട്ടും കസ്റ്റമറിനും അത് ബെനഫിറ്റ്, കമ്പനിക്കും ബെനഫിറ്റ്, കമ്പനിക്ക് അത് റിട്ടേൺ എന്ന രീതിയിൽ പ്രോഫിറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മെയിനായിട്ടും ഡീൽ ചെയ്യുന്ന കാര്യം. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ മാക്സിമം നമുക്ക് കൂട്ടാം. ദെൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു മോഡ്യൂൾ 1 സിലബസിൽ നമ്മൾ ക്വാളിറ്റി എന്താണെന്ന് പറയും. ഇപ്പം നമുക്കത് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് ക്വാളിറ്റി എന്നുള്ളത് ഒരു പ്രോഡക്റ്റിൻ്റെ. ദെൻ ആ ക്വാളിറ്റിയുടെ ഡെഫിനേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മേജർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡെമിംഗ്, ജുറാൻ ആൻഡ് ക്രോസ്ബി, അതായത് എങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാം, അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഒരു കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കാം എന്നുള്ളതിന് കുറേ തിയറീസ് കൺസെപ്റ്റ്സ് പറഞ്ഞു വെക്കുകയാണ് ക്വാളിറ്റി ഗുരുസായ ഡെമിംഗ്, ജുറാൻ, ക്രോസ്ബി. ദെൻ അടുത്തതാണ് ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ടൂളുകൾ എന്തൊക്കെയാണ്. ദെൻ അടുത്തതാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റിക്ക് വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട് എത്രയാണ്, കോസ്റ്റ് എത്രയാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് തഗുശി, ലോസ്, ഫങ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വാളിറ്റി എന്താണ് എന്ന പോയിന്റിലേക്ക് പോകാം. വാട്ട് ഈസ് ക്വാളിറ്റി? ഇപ്പോൾ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഡെഫിനേഷൻസ് ISO അതുപോലെ ക്വാളിറ്റി ഗുരുസും പറയുന്നതാണ്. ക്വാളിറ്റി ഈസ് ടോട്ടാലിറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻറ്റിറ്റി ദാറ്റ് ബിയേഴ്സ് ആൻ എബിലിറ്റി ടു സാറ്റിസ്ഫൈ സ്റ്റേറ്റഡ് ആൻഡ് ഇംപ്ലൈഡ് നീഡ്സ്. ദെൻ ഡോക്ടർ ജുറാൻ, ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്. ഈ ഒരു വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്, അതായത് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അത് അദ്ദേഹം എന്ത് പർപ്പസിന് വേണ്ടിയാണോ വാങ്ങിക്കുന്നത്
ആ ഒരു പർപ്പസ് പർപ്പസിന് ഫിറ്റായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം അത്. ഉദാഹരണം, നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുന്നു, അപ്പോൾ ആ വാഹനത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഒരു കസ്റ്റമർ അത് വാങ്ങിച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കേടാകുന്നു, അല്ലെങ്കിൽ അതിന് പണികൾ വരാൻ തുടങ്ങുന്നു, അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ അവിടെ അൾട്ടിമേറ്റ് ആയിട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകും. ഇപ്പം ഉദാഹരണം, ഒരു കസ്റ്റമർ ഒരു പേന വാങ്ങിച്ചു, അത് തെളിയുന്നില്ല, ഓക്കെ പോട്ടെ തൽക്കാലം അടുത്ത പേന വാങ്ങിക്കാം എന്ന് കസ്റ്റമർ കരുതും. കാരണം അതിന് അത്ര പൈസ ഇല്ല, എങ്കിലും അവിടെ കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഒരു കാറോ ഒരു ബൈക്കോ ഒക്കെ ആണ് എങ്കിൽ കൂടുതൽ പൈസ മുടക്കി വാങ്ങിക്കുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് മേടിച്ച് ഒരു ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ വൺ മന്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമറിനെ വളരെയധികം സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ലെവലിലേക്ക് മാറ്റും, അല്ലെങ്കിൽ കസ്റ്റമർ ഡിസാസ്റ്റിഫൈഡ് എന്ന് പറയുന്ന ഒട്ടും തൃപ്തികരമല്ലാത്തൊരു ലെവലിലേക്ക് മാറും. മീൻസ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം ഡിഫക്റ്റ് ആണെങ്കിൽ കൂടിയും കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെടത്തില്ല, ആ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് അതിനെ ഇഷ്ടപ്പെടാതെ വരും. അപ്പം അതുകൊണ്ട് തന്നെ കമ്പനികളെല്ലാം ചിന്തിക്കേണ്ട കാര്യം, അവരുടെ ഒരു ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് പോലും കസ്റ്റമറുടെ കയ്യിലെത്താൻ പാടില്ല. കസ്റ്റമറുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ ഡിഫക്ട് ഫ്രീ ആയിരിക്കണം എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും കമ്പനികളുടെയാണ്. അപ്പം അത്തരത്തിലൊരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്കിന് ഇതുപോലൊരു ഫങ്ഷൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർ ഡിസാസ്റ്റിഫൈഡായി മാറും, അല്ലെങ്കിൽ അൺഹാപ്പിയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഡോക്ടർ ജുറാൻ പറയുന്നു, ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്. എന്താണോ ആ പ്രോഡക്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം അതിന് ഫിറ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം കസ്റ്റമറുടെ കയ്യിലെത്തുന്നത്. അല്ലെങ്കിൽ കസ്റ്റമറിന് ആവശ്യമില്ലാത്ത ഒന്നാവരുത് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ കാറ് തന്നെ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഒരു കാറിനെ സംബന്ധിച്ച് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുക, അതുപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടും ട്രാവൽ ചെയ്യുക മാത്രമാണ് ഈ ഉദ്ദേശം. എന്നാൽ കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യുക എന്നൊരു ലെവലിലേക്ക് കസ്റ്റമറിനെ എത്തിക്കാൻ സാധിച്ചാൽ, അതിനുള്ള ഫീച്ചേഴ്സും കൂടെ ആ കാറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കസ്റ്റമറെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കും. ഉദാഹരണം, ഒരു എ സി ഇല്ലാത്ത കാറ്, ഒരു എ സി ഉള്ള കാറ്, ചൂടുകാലത്ത് കസ്റ്റമറിനെ സംബന്ധിച്ച് എ സി ഇല്ലാത്ത കാറ് ഒരു വലിയ പ്രശ്നമായിരിക്കും, വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം എ സി ഉള്ള കാറ് വളരെ ആശ്വാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഒരു കാർ ഓപ്റ്റ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എ സി ഉള്ള കാറായിരിക്കും. അപ്പോൾ എ സി ഇല്ലാത്ത കാറ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ആവശ്യമില്ലാതെ വരും. അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇറക്കുന്ന കമ്പനിയുടെ പ്രോഡക്റ്റുകൾ കസ്റ്റമർ വാങ്ങിക്കാതെ വരും, അത് കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് ആ ഒരു കാറിൽ ആ ഒരു ഫീച്ചർ, എ സി എന്ന ഒരൊറ്റ ഫീച്ചർ കസ്റ്റമറിനെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കുന്നു. പക്ഷേ കാർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ആ ഒരു ഫീച്ചറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോ നമുക്ക് പൊക്കാം താത്താം, അതുപോലെ തന്നെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചെയ്യാം, ഇനി വൈപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് മഴ പെയ്യുമ്പോൾ വൈപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്നു, അല്ലെങ്കിൽ എതിരെ ഒരു വണ്ടി വരുമ്പോൾ ആ വണ്ടിയുടെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റൻസിറ്റി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ആവുന്നു തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ്. ഇനി ടയറിൻ്റെ പ്രഷർ കാണിക്കാം, ടയർ പഞ്ചറായാൽ അറിയിക്കും, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അറിയിക്കും, അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സുകൾ ഈ കാറിനകത്തും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ കസ്റ്റമർ കൂടുതൽ ഹാപ്പിയാവും. ചിലപ്പോൾ കസ്റ്റമർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്ത് വെക്കാമെന്ന്. പക്ഷെ അത് കമ്പനി ചിന്തിക്കണം. കാരണം കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ടു ഇൻവെൻറ്റ്, കണ്ടുപിടിക്കുക. അതായത് കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ ഹാപ്പി ആയിരിക്കും എന്നുള്ളത് ഫ്യൂച്ചറിലേ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം കമ്പനികളാണ്. അതായത് കമ്പനികൾ ഇന്നത്തെ ഒരു ഇയറിൽ കമ്പനികൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഇറക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നലുള്ള പ്രോഡക്റ്റിന് ഫ്യൂച്ചറിൽ എന്തായിരിക്കും മാറ്റം ഉണ്ടാവേണ്ടത് എന്നുള്ളത് കമ്പനികൾ നേരത്തെ ചിന്തിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഒരു പ്രോഡക്റ്റ് അതിനൊരു അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം
കോൺസ്റ്റൻ്റ് അല്ല, അതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. മൊബൈലുകൾ തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടും ഇരിക്കുക. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ അതിനകത്ത് OS എടുക്കുന്നു, ആ OS ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക. അതായത് ആൻഡ്രോയിഡ് എടുക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് 9, 10 അങ്ങനെ ആൻഡ്രോയിഡ് പോകുന്നു. iOS എടുക്കുവാണെങ്കിൽ iOS 12, 13, 14 അങ്ങനെ OSകൾ തന്നെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ OS അപ്ഡേറ്റഡ് ആകുന്നതനുസരിച്ച് അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കസ്റ്റമറിന് കിട്ടും. അങ്ങനെ ആ ഫീച്ചേഴ്സൊക്കെ വരുമ്പോൾ കസ്റ്റമർ കൂടുതൽ ഹാപ്പിയായി. ഇപ്പോൾ മൊബൈൽ ഫോണിൽ പുതിയൊരു OS അപ്ഡേറ്റ് ആകുന്നു, അങ്ങനെ ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നു, അപ്പോൾ കസ്റ്റമർ കൂടുതൽ ഹാപ്പി ആകുന്നു. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമറിനെ മാക്സിമം ആ പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അതെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക, അതാണൊരു കമ്പനി എപ്പോഴും എയിം ചെയ്യുക. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് കാറിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ കൊണ്ടുവരുന്നത്, ബൈക്കുകളിലും ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്. ഇതൊക്കെയും അൾട്ടിമേറ്റായിട്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ, കാറ് ഇപ്പം ഓടിക്കുന്ന ഡ്രൈവർ പെട്ടെന്ന് ബോധരഹിതനാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ് നിൽക്കുന്നു തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ്. അതല്ലെങ്കിൽ കാറൊരു കയറ്റത്തിന് മുകളിൽ നിൽക്കുമ്പോൾ പുറകോട്ട് വരാത്ത ഹിൽ അസിസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ കാറ് വളരെ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സിസ്റ്റം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സും ഒരു പ്രോഡക്റ്റിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, ആഡ് ചെയ്ത് കസ്റ്റമർ കൂടുതൽ ഹാപ്പിയാക്കുന്നു. ഇത്തരത്തിൽ ഒരു കമ്പനി പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ആ ഇൻവെൻറ്റ് ചെയ്യുന്നതിന് ചിലപ്പം കസ്റ്റമർ തന്നെ സഹായകരമായത് വരാം. അതായത് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമർക്ക് തോന്നി ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫീച്ചർ ഉണ്ടായാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ നിലവിലുള്ളതിൽ ഇന്നൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പം അത്തരത്തിൽ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകളും കമ്പനിക്ക് ഒരു പുതിയ ഫീച്ചർ ഇൻവെൻറ്റ് ചെയ്യുന്നതിൽ ഹെൽപ്പാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുള്ള റിവ്യൂസൊക്കെ കസ്റ്റമേഴ്സ് മാത്രമല്ല കാണുന്നത്, ഇത് കമ്പനിയിലെ ആൾക്കാരും കാണും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നു, അവരെല്ലാം ഒരു കോമൺ ആയിട്ടുള്ളൊരു ഒരു ഇഷ്യൂ പറയുവാണെങ്കിൽ ആ ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്ത് നെക്സ്റ്റ് ടൈം ആ പ്രോഡക്റ്റിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഇറക്കുമ്പോൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ആ കമ്പനിക്ക് സാധിച്ചാൽ അത് കമ്പനിയുടെ വിജയമാണ്. കാരണം ആ അപ്ഗ്രേഡഡ് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് വാങ്ങിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി മാറും. അപ്പോൾ ഇത്തരത്തിൽ കമ്പനി എപ്പോഴും കമ്പനി ഒന്ന് ചെയ്ത് അവിടെ അവസാനിപ്പിക്കുന്ന രീതിയല്ല, കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ ജെൻസ് ലേഡീസ് ഡ്രസ് കോഡ് പറഞ്ഞു, അപ്പോൾ അത് 2020 ഡ്രസ് കോഡ് ആയിരിക്കില്ല 2014 or 2015. വർഷങ്ങൾ കഴിയുമോറും ഡ്രസ് കോഡിൽ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് പ്രോഡക്റ്റുകളിലെ ഡിസൈൻ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചിലപ്പം പുതിയൊരു ഡിസൈൻ വരുമ്പോഴായിരിക്കും കസ്റ്റമർ പഴയ ഡിസൈനേക്കാളും ഏറ്റവും നല്ലത് ഇതാണ്, ആ ഒരു പുതിയ ഡിസൈൻ കാരണം തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങാൻ കാരണമാകും. ഇപ്പോൾ നേരത്തെ ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു നോച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവത്തിൽ നിന്ന് പിന്നെ അവർ നോച്ച് ഡിസ്പ്ലേ ഉള്ള പ്രോഡക്റ്റുകൾ ഇറക്കി, അതുകൊണ്ട് നോച്ച് ഡിസ്പ്ലേ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ യൂസേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് കമ്പനിക്ക് മനസ്സിലായി. അപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു നോച്ച് ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ ഒപ്പോ വിവോ തുടങ്ങിയ മറ്റ് കമ്പനികൾ, റിയൽമി മുതലായ കമ്പനികൾ എന്ത് ചെയ്യും, ഈ ഒരു നോച്ച് ഡിസ്പ്ലേ പിന്നെ യു നോച്ച് വി നോച്ച് ഒക്കെ ആക്കി ഡിസൈനിൽ ഇറക്കുന്നു. അങ്ങനെ കസ്റ്റമേഴ്സിനെ അവരും സാറ്റിസ്ഫൈ ചെയ്യുന്നു. കാരണം കസ്റ്റമേഴ്സിനെ അവർ സാറ്റിസ്ഫൈ ചെയ്തില്ലാത്തൊരു കേസിൽ കസ്റ്റമറിന് സ്വാഭാവികമായിട്ടും നോച്ച് ഡിസ്പ്ലേ അവർക്ക് വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസൈൻ ഞങ്ങൾക്കും വേണം, ആൻഡ്രോയിഡ് യൂസേഴ്സിനും വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. അപ്പം അത് അറിഞ്ഞ് മനസ്സിലാക്കി, കസ്റ്റമറിനെ അറിഞ്ഞ് മനസ്സിലാക്കി കസ്റ്റമർക്ക് വേണ്ടിയാണ് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കേണ്ടത്, എങ്കിലേ അത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ ജുറാൻ പറഞ്ഞ പോലെ ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്, എന്താണോ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസ് അതിന് ഫിറ്റായിട്ടിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വാളിറ്റി ഗുരുവാണ് ഫിലിപ്പ് ക്രോസ്ബി. അദ്ദേഹം പറയുവാണ് ക്വാളിറ്റി ഈസ് കൺഫോർമൻസ് ടു റിക്വയർമെൻറ്റ്സ്. എന്താണോ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ്, ആ റിക്വയർമെൻറ്റ്സിന് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം കസ്റ്റമറുടെ കയ്യിലെത്തേണ്ടത്.
അതാണ് ഫിലിപ്പ് ക്രോസ്ബിയുടെ കൺസെപ്റ്റ്. എന്തൊക്കെയാണോ കസ്റ്റമർ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം ആ കസ്റ്റമറിന് കിട്ടണം. അതായത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി ആകാം, അതിൻ്റെ സ്ട്രെങ്ത് ആകാം, അല്ലെങ്കിൽ അതിനകത്ത് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതൊക്കെയും അവിടെ കസ്റ്റമറിന് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കണം. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ കസ്റ്റമർ അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. അതായത് കസ്റ്റമർ ഒരു കാർ വാങ്ങിച്ചു, ആ കാറിനകത്ത് കസ്റ്റമർ ഉദ്ദേശിച്ചത് എ സി ഉണ്ടാവണം, പക്ഷേ എ സി ഇല്ല എങ്കിൽ കസ്റ്റമർ അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാതെ മാറും. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രോഡക്റ്റിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും. ഒരു വാഹനം വാങ്ങിച്ചു, ബൈക്ക് വാങ്ങിച്ചു, അത് ഇത്ര നാൾ അത് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പ് അതിന് കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ല. പക്ഷേ കേടുപാടുകൾ സംഭവിച്ച കസ്റ്റമർ അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാതെ മാറും. അപ്പോൾ കസ്റ്റമർ ആഗ്രഹിക്കുന്ന കുറേ റിക്വയർമെൻറ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്സ് മീറ്റ് ചെയ്യാൻ കമ്പനി കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്ന പ്രോഡക്റ്റിന് സാധിക്കണം. എങ്കിൽ മാത്രമേ അവിടെ കൺഫോർമൻസ് ടു റിക്വയർമെൻറ്സ് എന്ന ഒരാശയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ദെൻ ഡോക്ടർ ഡെമിംഗ് പറയുവാണ്, ക്വാളിറ്റി ഈസ് പ്രെഡിക്റ്റഡ് ഡിഗ്രി ഓഫ് യൂണിഫോമിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി അറ്റ് ലോ കോസ്റ്റ് ആൻഡ് സ്യൂട്ടഡ് ടു ദ മാർക്കറ്റ്. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആ കമ്പനി ഒരു പർട്ടിക്കുലർ കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചായിരിക്കും പ്രോഡക്റ്റ് ഇറക്കുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇറക്കുക. ഉദാഹരണം ഇന്ത്യൻ മാർക്കറ്റിന്, ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല ആ ഒരു ഡിസൈനോ ആ ഒരു സ്പെക്കോ ഫീച്ചേഴ്സോ ഉള്ള പ്രോഡക്റ്റുകളായിരിക്കില്ല മറ്റൊരു മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഇറക്കുന്ന പ്രോഡക്റ്റുകൾ, വ്യത്യാസമുണ്ടാകാം. അപ്പോൾ ഓരോ മാർക്കറ്റിലും ആ മാർക്കറ്റിൽ ആ കമ്പനി ഏത് കസ്റ്റമറിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണം റിച്ച് ആയിട്ടുള്ള കസ്റ്റമറിനെയാണോ, മീഡിയം കസ്റ്റമറിനെയാണോ, ലോ ആയിട്ടുള്ള കസ്റ്റമറിനെയാണോ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കസ്റ്റമറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുക. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ വാഹനം വാങ്ങിക്കുന്ന ആരും ആദ്യം ചിന്തിക്കുന്ന കാര്യം നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി. ഇനി മൊബൈൽ വാങ്ങിക്കുന്ന ആരും ചിന്തിക്കുന്ന കാര്യം നല്ല ക്വാളിറ്റിയുള്ള മൊബൈൽ, പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത മൊബൈൽ, എന്നാൽ അത്യാവശ്യത്തിന് നല്ല റാമും നല്ല ഇൻറ്റേണൽ മെമ്മറിയും നല്ല ക്യാമറ ക്ലാരിറ്റിയും നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെയുള്ള ഒരു മൊബൈൽ. ഇനി ഒരു ലാപ്ടോപ്പ് ആണെങ്കിലോ, ഹാങ് ആവാത്ത നല്ല ഡിസ്പ്ലേ ഒക്കെയുള്ള നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെയുള്ള കുഴപ്പമില്ലാത്തൊരു ലാപ്ടോപ്പ്. അപ്പം അത് ആ കസ്റ്റമറുടെ ആ റിക്വയർമെൻറ്റ് അത് എത്തിക്കാൻ കമ്പനിക്ക് സാധിക്കണം. അപ്പോൾ കമ്പനി ഏത് കസ്റ്റമറെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മാർക്കറ്റാണോ ഉദ്ദേശിക്കുന്നത്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ കമ്പനിക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ടാണ് നമ്മളിന്ന് കാർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ നാനോയും അതുപോലെ ആൾട്ടോയും ഒക്കെ ഇറക്കിക്കൊണ്ട് അധികം കാശില്ലാത്ത ആൾക്കാരെ കൂടി കരുതിക്കൊണ്ടുള്ള വാഹനങ്ങൾ ഇറങ്ങുന്നത് ഇന്ത്യൻ വിപണിയിൽ. കാരണം ഇന്ത്യൻ വിപണിയിൽ ഉള്ള മിഡിൽ ക്ലാസ് ആൾക്കാർക്കും അതുപോലെ ലോ ക്ലാസ് ആൾക്കാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾസും അവൈലബിൾ ആക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി. അതുപോലെ തന്നെയാണ് ബൈക്കുകളും, നല്ല മൈലേജുള്ള വളരെ വിലക്കുറഞ്ഞ ബൈക്കുകളും ഇറക്കാൻ കാരണം. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് മൊബൈൽ ഫോൺസ് എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ ഒപ്പോ, വിവോ, റിയൽമി, പോക്കോ ഇവരൊക്കെയും ഇന്ത്യയിൽ നല്ലൊരു രീതിയിൽ അവരുടെ ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു കാരണവും അവരുടെ സ്പെക്കുകളും ഫീച്ചേഴ്സും അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചുമാണ്. കാരണം കുറഞ്ഞ പ്രൈസിൽ നമുക്ക് നല്ല സ്പെക്കൊക്കെയുള്ള ഒരു മൊബൈൽ ലഭിക്കുന്നു. അപ്പം അത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് ഏത് കസ്റ്റമറിനെയാണോ എയിം ചെയ്യുന്നത്, ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് മാർക്കറ്റാണോ ആ മാർക്കറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ കമ്പനിക്ക് സാധിക്കണം. ദെൻ ക്വാളിറ്റിയെ കുറിച്ചുള്ളൊരു ഡെഫിനേഷനാണ്, ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ബോത്ത് ഫോർ ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ ബോത്ത് ദ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് നീഡ്സ് ഓഫ് ദ കസ്റ്റമർ. അതായത് കസ്റ്റമർക്കൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അത് കസ്റ്റമറുടെ എല്ലാ റിക്വയർമെൻറ്റ്സിനെയും മീറ്റ് ചെയ്യാൻ തക്ക കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം ഒരു കമ്പനി ഡെലിവറി ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിനുള്ള ഒരു ഫീച്ചേഴ്സ്, അതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ആ പ്രോഡക്റ്റിൽ ഉണ്ടാവണം. ഇതൊരു പ്രോഡക്റ്റിൻ്റെ കേസാണ്. ഇനി നമുക്കൊരു സർവീസ് എടുക്കാം. ആ ഒരു സർവീസിൽ ഒരു സർവീസ് നല്ല ക്വാളിറ്റിയുള്ള സർവീസാണ് അല്ലയോ എന്നിങ്ങനെ പറയും. ഉദാഹരണം ഒരു ബസ് സർവീസ് എടുക്കാം,
ഇപ്പോൾ ഒരു ബസ് സർവീസിൽ നല്ല ഒരു സർവീസ് മീൻസ് ആ ഒരു ബസ്സിൽ കയറുന്നു, അവർ വളരെ മാന്യമായിട്ട് പെരുമാറുന്നു, കാരണം ബസ്സിലെ സീറ്റുകൾ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ബസ് വളരെ നല്ല ബസ്സുകളാണ്, അതുപോലെ തന്നെ ബസ് ഓടിക്കുന്ന രീതിയാലും റാഷ് ഡ്രൈവിങ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ബസ് സർവീസ് വളരെ സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർ പറയും ആ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് പറയും. മറിച്ച് ഒരു ബസ് സർവീസ് വളരെ റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്നു, കസ്റ്റമർ കയറുന്നതിന് മുമ്പ് ബസ് പോകുന്നു, അല്ലെങ്കിൽ അവിടെ കസ്റ്റമർക്ക് ഇരിക്കാൻ സീറ്റുകൾ എന്ന് പറയുന്നത് വളരെ മികച്ചതല്ല, ബസ്സുകൾ വളരെ മികച്ചതല്ല, ലോ ക്ലാസ്സാണ്, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ബസ് സർവീസിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകാതെ വരും. ഇതുപോലെ തന്നെയാണ് ടാക്സി സർവീസ്. ഇപ്പോൾ ടാക്സി വിളിക്കുന്നു, അവർ വരുന്നു, പക്ഷെ അവർ ഡിലേ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറെ എവിടെയാണോ എത്തിക്കേണ്ടത് ആ പ്രോപ്പർ പ്ലേസിൽ വളരെ ഡിലേ ആയിട്ട് എത്തിക്കുന്നു, കസ്റ്റമറോട് പെരുമാറുന്ന രീതി ശരിയല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ കസ്റ്റമർ ആ ഒരു ടാക്സി സർവീസിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. മറിച്ച് ആ ടാക്സി സർവീസ് കറക്റ്റ് സമയത്ത് എത്തുന്നു, കറക്റ്റ് സമയത്ത് കസ്റ്റമറിനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു, കസ്റ്റമറിന് വളരെ ഭദീതിയോടെയും മാന്യതയോടെയും പെരുമാറുന്നു, അതോടൊപ്പം തന്നെ കസ്റ്റമറിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നു. കസ്റ്റമറിന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ലെവലിലൊരു സർവീസ് പോകുമ്പോൾ ആ ടാക്സി സർവീസിൽ കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആകുന്നു. പത്രത്തിൽ ആ സർവീസ് പറയും അത് ബെസ്റ്റ് സർവീസാണ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സർവീസാണ് എന്ന്. പത്രത്തിൽ ഒരു സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ക്വാളിറ്റി ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ദെൻ ക്വാളിറ്റിയെക്കുറിച്ചുള്ള അടുത്ത പോയിൻ്റാണ്, ക്വാളിറ്റി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ പർച്ചേസർ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ഹെൽപ്സ് ടു ക്യാപ്ചർ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കും അത് മാർക്കറ്റിൽ എത്രത്തോളം ക്ലച്ച് പിടിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളത്. അപ്പം അതിന് അടുത്തൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കി, ആ പ്രോഡക്റ്റിൽ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ആ പ്രോഡക്റ്റ് വളരെ നല്ലതാണ്, പ്രോഡക്റ്റിന് ഒരു കുഴപ്പവും ഇല്ല, പ്രോഡക്റ്റ് കുറേ നാൾ യൂസ് ചെയ്തിട്ടും കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷനാണ് എങ്കിൽ പ്രോഡക്റ്റ് ഓക്കെ. പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ വാറണ്ടി ഇല്ല, അല്ലെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്തിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ സർവീസിങ് വളരെ മോശം എന്നുള്ളൊരു സ്ഥിതി വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അതായത് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, ആ പ്രോഡക്റ്റിൻ്റെ സർവീസിങ് വളരെ മോശമാണെങ്കിൽ കസ്റ്റമർ ഒരിക്കലും ആ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിന് വാറണ്ടി ഇല്ലാത്തൊരു കേസ് വരികയാണ്, അങ്ങനെയെങ്കിലും കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കില്ല. കാരണം വാറണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം എന്തെങ്കിലും രീതിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പൈസ മുടക്കി തന്നെ അത് ശരിയാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ കസ്റ്റമർ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ താല്പര്യമില്ലാതെ വരും. അപ്പം അതുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് നിശ്ചയിക്കുന്ന ഘടകം ഒരുപാടെണ്ണം ഉണ്ട്. അപ്പം അതിൽ സർവീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പനിയും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ കാറുകളൊക്കെ സർവീസ് ചെയ്തു, പിരിയോഡിക്കായിട്ട് അവർ വിളിച്ച് പറയും സർ സർവീസ് ചെയ്യേണ്ട സമയമായി, ദയവായി വരിക. സർവീസ് ചെയ്തതിന് ശേഷം അവർ വിളിച്ച് ചോദിക്കും സർ എങ്ങനെയുണ്ട്, ഞങ്ങളുടെ സർവീസ് ഇഷ്ടപ്പെട്ടോ. അപ്പം അത്തരത്തിൽ കസ്റ്റമറും കമ്പനിയും തമ്മിലൊരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർ ആ സർവീസിങ്ങിലും അതുപോലെ തന്നെ പ്രോഡക്റ്റും ഇഷ്ടപ്പെടും. പ്രോഡക്റ്റ് നല്ലതാണെന്ന് കൂടിയും സർവീസ് മോശമായി കഴിഞ്ഞാൽ പ്രോഡക്റ്റിനോടുള്ള ഇമ്പ്രഷൻ പോകും. മറിച്ച് പ്രോഡക്റ്റും അതിൻ്റെ സർവീസും ബെസ്റ്റായി കഴിഞ്ഞാൽ കസ്റ്റമർ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ആണെങ്കിൽ അത് കസ്റ്റമേഴ്സ് ഒരുപാട് വാങ്ങിക്കും, കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും, മാർക്കറ്റിൽ അത് സക്സസ് ആവുകയും ചെയ്യും. ദെൻ ക്വാളിറ്റി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കസ്റ്റമേഴ്സ് ഡിസിഷൻ. ഉദാഹരണം, ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, നല്ല ക്വാളിറ്റി ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി, എല്ലാ അർത്ഥത്തിലും അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റായി എങ്കിലത് കസ്റ്റമർ അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവർക്കൊക്കെ ഷെയർ ചെയ്യും, നല്ല പ്രോഡക്റ്റാണ് വാങ്ങിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സക്സസ് ആവുന്നതിൻ്റെ റേറ്റ് കൂടും. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് പല കസ്റ്റമേഴ്സും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നതിൽ ഹെൽപ്ഫുള്ളായിരിക്കും.
അതിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതൽ ആ പ്രോഡക്റ്റ് ഓപ്റ്റ് ചെയ്യുന്നതിന് കാരണമാകും. ദെൻ ക്വാളിറ്റി പ്രോഡക്റ്റ് വിൽ ഇംപ്രൂവ് കമ്പനീസ് പ്രോഫിറ്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കസ്റ്റമർ ഡെലിവറി ചെയ്യുന്നതെങ്കിൽ കസ്റ്റമർ ഹാപ്പിയാവും. കസ്റ്റമേഴ്സ് ഹാപ്പി ആണെങ്കിൽ കസ്റ്റമേഴ്സ് ആ ഒരു കമ്പനിയുടെ മറ്റ് പല പ്രോഡക്റ്റുകളും വാങ്ങും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സും ആ ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ കമ്പനിക്ക് കസ്റ്റമേഴ്സിനെ കുറേ പേരെയെങ്കിലും റിട്ടെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം അവർ കസ്റ്റമേഴ്സിന് മറ്റ് ബ്രാൻഡുകളുടെ പ്രോഡക്റ്റിനേക്കാളും അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് അവരിഷ്ടപ്പെടുന്ന കമ്പനിയുടെ പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകളായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കും, അൾട്ടിമേറ്റായിട്ടും കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കും. ദെൻ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ലീവ്സ് അപ് ടു എക്സ്പെക്റ്റേഷൻസ് ഇറ്റ് ഈസ് ഓഫ് ഹൈ ക്വാളിറ്റി. അതായത് കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണോ അതിനെ മീറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിയാൽ, അല്ലെങ്കിൽ ഒരു സർവീസ് എത്തിച്ചേർന്നാൽ, കസ്റ്റമർ എന്ത് പറയും? നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള സർവീസാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ക്വാളിറ്റി കമ്പനി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക? ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ട്, ഡിസൈൻ ചേഞ്ച് ചെയ്തുകൊണ്ട്, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒക്കെ എന്തിനാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഒരു കമ്പനി ഡെലിവറി ചെയ്യുന്നതെന്ന് പറയിപ്പിക്കുന്നത്? ബിക്കോസ് ദ ക്വാളിറ്റി പ്രോഡക്റ്റ് വിൽ ഗിവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഹാപ്പിയാവും, കസ്റ്റമർ ഹാപ്പിയായാൽ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ അൾട്ടിമേറ്റായിട്ടും ഒരു കമ്പനി ശ്രദ്ധിക്കേണ്ടത് താൽക്കാലിക ലാഭമോ ഒന്നുമല്ല, എങ്ങനെ കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാം, അവരെ എങ്ങനെ മാക്സിമം കമ്പനിയുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് ഹാപ്പിയാക്കാം. അങ്ങനെ ഹാപ്പിയാക്കിക്കൊണ്ട് ആ കമ്പനിയുടെ പ്രോഡക്റ്റുകളിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ എങ്ങനെ മാക്സിമം അവരെ പ്രലോഭിപ്പിക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ക്വാളിറ്റി ഹാസ് എ ടൈം ഡയമെൻഷൻ. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ അല്ല. ഉദാഹരണം 2005 ഒരു കമ്പനി ഇത്ര ക്വാളിറ്റിയിലുള്ള, അല്ലെങ്കിൽ ഇത്ര ഫീച്ചേഴ്സുള്ള ഒരു പ്രോഡക്റ്റ് ഇറക്കി. ഓക്കെ, ഇനി ആ പ്രോഡക്റ്റിന് ആ ഫീച്ചേഴ്സ് തന്നെയാണ് ലൈഫ് ലോങ് തുടരേണ്ടത് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അടുത്തൊരു വർഷമാകുമ്പോഴത്തേക്കും പുതിയ ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് ഒരു സെയിം കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ ഇറങ്ങുകയാണ്. അപ്പോൾ കമ്പനിക്ക് പിടിച്ചു നിൽക്കണം, സർവൈവ് ചെയ്യണമെങ്കിൽ, മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികളുടെ പ്രോഡക്ട്സിനെ കാലും നല്ല ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ വളരെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടേ പറ്റൂ. എങ്കിൽ മാത്രമേ കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഗൂഗിളിൽ ജിമെയിൽ ആയിക്കോട്ടെ, ഗൂഗിൾ ഡ്രൈവ് ആയിക്കോട്ടെ, ഇപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ വന്നു, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വന്നു. ഇങ്ങനെയൊക്കെ പുതിയ പുതിയ ആപ്പുകൾ ഇറക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന മൊബൈൽ ഫോണുകളിൽ തന്നെ വോയിസ് കമാൻഡിലൂടെ തന്നെ നമുക്ക് മൊബൈലിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. പത്രത്തിൽ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് സെയിം പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരിക്കലും കോൺസ്റ്റൻ്റ് അല്ല, അതിങ്ങനെ ഓരോ വർഷവും കഴിയും തോറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഫീച്ചേഴ്സ്. കാരണം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങി, ആ പ്രോഡക്റ്റ് അയാൾ അന്ന് വാങ്ങിച്ചപ്പോൾ വളരെ ഹാപ്പിയാണ്. ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ഓക്കെ. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ഫീച്ചേഴ്സുള്ള പ്രോഡക്റ്റുകളെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥിതിയിൽ നേരത്തെ നമ്മൾ മേടിച്ച ആ പ്രോഡക്റ്റിൻ്റെ എന്ത് സംഭവിക്കുന്നു? ആ പ്രോഡക്റ്റിന് പുതിയ ഒരു പ്രോഡക്റ്റ്, പുതിയ കോമ്പീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് വളരെ കുറവ് ആണ് എങ്കിൽ ആ പഴയ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കസ്റ്റമറിനെ സംബന്ധിച്ച് അത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റാണ് എന്ന ലെവലിലേക്ക് മാറും. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, എപ്പോഴും കമ്പനികൾ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം.
അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയേ പറ്റും. കാരണം ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന കുറേ കമ്പനികളുണ്ടെങ്കിൽ അതിലൊരു കമ്പനി വിചാരിക്കുകയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ള കമ്പനികൾ അവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ഓരോ പ്രോഡക്റ്റിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ എപ്പോഴും കസ്റ്റമർ നോക്കുന്നത് നല്ല ഫീച്ചറുള്ള, അവർക്ക് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അവരെ മാക്സിമം അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നോക്കുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ട്ഡേറ്റഡ് എല്ലാം മാർക്കറ്റിൽ നിന്ന് മാറും. ഓക്കെ, കാരണം ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ചില സമയത്ത് ഒരു ഡിസൈൻ, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈനിൽ പോലും മതിമറന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഓൾഡ് ഡിസൈനുള്ള പ്രോഡക്റ്റും ന്യൂ ഡിസൈനുള്ള പ്രോഡക്റ്റുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓൾഡ് ഡിസൈൻസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ക്വാളിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, അതിങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒന്നാണ്. അതാണ് ഞാൻ നേരത്തെ ഡ്രസ് കോഡ് എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിൻ്റെ കേസിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ, ഓട്ടോമൊബൈൽസിൻ്റെ കേസിൽ എക്സാമ്പിളൊക്കെ ആയിട്ട് പറഞ്ഞപ്പോൾ, ഒരിക്കലും ഇന്നുള്ള ഫീച്ചറല്ല ഒരു ഫ്യൂച്ചറിൽ ഇറങ്ങുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിനകത്ത് കസ്റ്റമർ ചിന്തിക്കാത്ത പോലുമുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന വരാം. ഇന്നിപ്പോൾ നമ്മൾ ജിമെയിലിൽ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ബാക്കി ഗൂഗിൾ ഫിൽ ചെയ്യുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്യാൻ ഗൂഗിളിന് സാധിക്കുന്നു. അപ്പോൾ അത് കസ്റ്റമറിന് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്, അത് കസ്റ്റമറിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. എങ്കിൽ കസ്റ്റമർ അവിടെ ആ ഒരു പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിൽ സാറ്റിസ്ഫൈഡ് ആയി നിൽക്കും. അപ്പോൾ അത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ ആപ്പുകൾ ജിമെയിലുകൾ യൂസ് ചെയ്യുന്നതിന് കാരണമാകും. സോ ക്വാളിറ്റി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ്, അതൊരിക്കലും കോൺസ്റ്റന്റ് അല്ല. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പോയിൻ്റാണ് നീഡ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമർ ചേഞ്ചസ് വിത്ത് ദി ടൈം. കസ്റ്റമർ ഒരിക്കലും മതി എന്ന് പറയുന്ന ഒന്നില്ല. കസ്റ്റമറിന് പുതിയൊരു ഫീച്ചർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടാൽ കസ്റ്റമർ പറയും ആ ഡിസൈൻ മതി, ഇനി വേറൊരു ഡിസൈൻ വേറൊരു കമ്പനി ഇറങ്ങിക്കഴിഞ്ഞാൽ അതും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മതി. അങ്ങനെ കസ്റ്റമറുടെ ആഗ്രഹം, ആവശ്യകതകൾ അതൊരിക്കലും എൻഡ് ചെയ്യുന്ന ഒന്നല്ല. പുതിയ ഫീച്ചർ ഇറങ്ങിക്കഴിഞ്ഞ് ആ പുതിയ ഫീച്ചർ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും പിന്നീട് ഫ്യൂച്ചറിൽ, അതിൽ പിന്നീട് അവർ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഒരിക്കലും അവർക്കൊരു ഇത് മതി അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ മതി എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് വേണം ഓരോ കമ്പനികളും അവരുടെ പ്രോഡക്റ്റ് ഇറക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് പുതിയൊരു ആഡ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം കസ്റ്റമറിനെ കൂടുതൽ ഹാപ്പിയാക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഓരോ കമ്പനികളും അവരുടെ പ്രോഡക്റ്റ് ഫ്യൂച്ചറിലേക്ക് ഇറക്കുന്നത് തീരുമാനിക്കാൻ. സോ അതാണ് നമ്മുടെ ക്വാളിറ്റിയും ക്വാളിറ്റി ഒരു ടൈം ഡൈമെൻഷൻ ആണ് പറയുന്നതിനുള്ള കാര്യം. ദെൻ ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ പാരാമീറ്റർ ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ഫ്രം ഇറ്റ്സ് കോമ്പറ്റിറ്റേഴ്സ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് കമ്പനികളിൽ ഒരു കമ്പനി വേറിട്ട് നിൽക്കണമെങ്കിൽ അവരിറക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസത, അല്ലെങ്കിൽ അത് കമ്പനി അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് ഉള്ള എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ടാവണം. അപ്പം അതൊരു ഓരോ കൊല്ലവും കഴിയും തോറും ആ പ്രോഡക്റ്റിൽ ഒരുപാട് ഫീച്ചേഴ്സിൽ വെച്ചുകൊണ്ട് കസ്റ്റമർ ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ തക്ക കാര്യങ്ങൾ ആ ഒരു കമ്പനി ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് ആരൊക്കെയാണോ കോമ്പറ്റീഷൻ ഉള്ളത്, കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത്, അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും. യാ ഇതിന് അടുത്തതാണ് ക്വാളിറ്റി ഓൾസോ ഇംപ്ലൈസ് ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് എക്സ്പെക്ടേഷൻസ് ഫ്രം ഡിഫറൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മൾ പറഞ്ഞു ഓരോ കസ്റ്റമറും ആഗ്രഹിക്കുന്നതായിട്ടുള്ള അവരുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും, അത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട്
അതനുസരിച്ച് കമ്പനി പ്രോഡക്റ്റുകൾ ഇറക്കി ആ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കണം. ദെൻ ഇനി അടുത്തത് ഒരു പ്രൊഡ്യൂസറിൻ്റെയും ഒരു കൺസ്യൂമറിൻ്റെയും പെർസ്പെക്റ്റീവിൽ നിന്ന് ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് കൺഫോർമൻസ് ടു സ്പെസിഫിക്കേഷൻ, അതായത് സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് എന്തൊക്കെയാണോ ആവശ്യം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പെക്കിൽ ഡിസൈനിൽ പ്രോഡക്റ്റുകൾ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ കമ്പനിയെ സംബന്ധിച്ചുള്ള മെയിൻ കാര്യമാണ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പം കമ്പനിക്ക് നഷ്ടം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മൂലം കസ്റ്റമർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് മൂലം കമ്പനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഒരു കമ്പനി സംബന്ധിച്ച് മെയിനായിട്ടും എയിം ചെയ്യുന്നത്. ഇനി ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് കൺസ്യൂമറിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ക്വാളിറ്റിയാണ്. ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണോ ആ പ്രോഡക്റ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതെല്ലാം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പ്രൈസ്, ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഒരു കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പ്രൈസ് റേഞ്ച് ഉണ്ടാകും, അതുകൊണ്ടാണ്. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അല്ല എങ്കിൽ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കില്ല. അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ ആവശ്യങ്ങളും കൺസ്യൂമറിൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെ ആവശ്യങ്ങളും മീറ്റ് ചെയ്താണ് നമ്മൾ പറയും ഫിറ്റ്നസ്, ഫിറ്റ്നസ് ഫോർ യൂസ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഡസ് ക്വാളിറ്റി മീൻ ടു ദ പബ്ലിക്. ഒരു പബ്ലിക്കിനെ സംബന്ധിച്ച് എന്താണ് ക്വാളിറ്റി? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രോഡക്റ്റ് നല്ലതാണ്, ചീത്തയാണ് പറയുന്നതിൽ ആ പ്രോഡക്റ്റിൻ്റെ സർവീസ് ഒരു ഘടകമാണ്, ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ അവരുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് ഒരു ഘടകമാണ്, ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സുകൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി അതിൻ്റെ ഡിസൈൻ ഒക്കെ ഒരു ഫാക്ടറാണ് ആ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് എന്ന് പറയാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്കിലും കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ നോക്കാം. എന്താണ് ഒരു പബ്ലിക്കിനെ സംബന്ധിച്ച് ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണെന്ന് പറയുന്നതിന് കാരണം? ഫസ്റ്റ്, എഫിഷ്യൻ്റ് എഫക്റ്റീവ് എബോവ് ആവറേജ് ക്വാളിറ്റി പെർഫോമൻസ്, അതായത് കിട്ടിയ പ്രോഡക്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കണം, അത് എഫക്റ്റീവ് ആയിരിക്കണം, അത് ഒരു ആവറേജ് പ്രോഡക്റ്റ് ആവരുത്, എബോവ് ആവറേജ് ആവണം. ദെൻ ഫ്ലോലെസ് ഓർ നിയർ ബൈ ഫ്ലോലെസ്, അതായത് ഒരു കസ്റ്റമറിന് കിട്ടിയ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാവരുത്. ദെൻ ദ ബെസ്റ്റ് ഓഫ് വാട്ട് യു ക്യാൻ ഗെറ്റ്, ഒരു കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഡിഫക്ട് ഫ്രീ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കണം എന്നാണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. ആ ബെസ്റ്റ് തന്നെ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യണം. അത് കസ്റ്റമർ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ പ്രോഡക്റ്റ്, ഞാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, അത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അത് കാഴ്ചു വെക്കണം. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനാണ് എപ്പോഴും ഒരു കസ്റ്റമറുടെ മനസ്സിലുണ്ടാവുക. ഉദാഹരണം, കസ്റ്റമർ ഒരു കാറ് വാങ്ങിച്ചു, അപ്പോൾ ആ കാറ് കസ്റ്റമർ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലല്ല അതിൻ്റെ പെർഫോമൻസ് എങ്കിൽ അവിടെ കസ്റ്റമറിന് ഒരു ബാഡ് ഇംപ്രഷൻ ഫീൽ ചെയ്യും. മീൻസ് ആ കാറ് ഭയങ്കര ജെർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനത്തൊരു സ്മൂത്ത്നെസ് ഇല്ല, ഗിയർ മാറാനത്തൊരു സ്മൂത്ത്നെസ് ഇല്ല, അങ്ങനെ ക്ലച്ച് ഭയങ്കര ഹാർഡാണ്, ബ്രേക്ക് ടൈറ്റാണ്, അങ്ങനെ കസ്റ്റമർ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു വെഹിക്കിളിൽ നിന്ന്, പക്ഷെ അത് കസ്റ്റമറിന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അൺഹാപ്പി ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് കസ്റ്റമർ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഏറ്റവും ബെസ്റ്റ് എനിക്ക് വേണം, ദ ബെസ്റ്റ് ഓഫ് വാട്ട് യു ക്യാൻ ഗെറ്റ്. ദെൻ ഹാവിങ് സംതിങ് ദാറ്റ് ഐ ക്യാൻ ഡിപ്പെൻഡ് ഓൺ, അതായത് കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമർ വാങ്ങിക്കുന്നതെന്ന് അതിലെനിക്ക് ആശ്രയിക്കാം. ഒരു കാറ് വാങ്ങിച്ചാൽ അത് ഒരു പണി തരാത്ത നല്ലൊരു കാറായിരിക്കും, എനിക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാം എന്നുള്ള ഒരു ബോധ്യം അത് കസ്റ്റമറിനുണ്ടാവണം. അപ്പം അത്തരത്തിലൊരു പ്രോഡക്റ്റ് ആയിരിക്കണം കസ്റ്റമറിന് വേണ്ടത്. ഇപ്പം നമ്മളെല്ലാവരും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് കുറേ കാലത്തേക്ക് എങ്കിലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുക, ഒരു ടാബ്ലറ്റായി ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്തെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ അത് കുറേ നാളെങ്കിലും നമുക്ക് അതിനെ ആശ്രയിച്ച് പോകണം എന്നുള്ള രീതിയിലായിരിക്കും കസ്റ്റമർ അത് വാങ്ങിക്കുക. ദെൻ ഗോസ് എബോവ് ആൻഡ് ബിയോണ്ട് വാട്ട് ഈസ് കൺസിഡേർഡ് ആവറേജ്, ദെൻ ക്വാളിറ്റി ഈസ് ഫങ്ഷണൽ. അങ്ങനെ ഒരുപാട് പോയിൻറ്റ്സുകളുണ്ട്, നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഈ പോയിന്റ്സുകളെല്ലാം ഒരു കസ്റ്റമറുടെ വ്യൂവിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കസ്റ്റമർ എയിം ചെയ്യുന്ന കാര്യങ്ങളാണ്. സംതിങ് വില്ല ദാറ്റ് വില്ല നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് കുറേ നാളെങ്കിലും യൂസ് ചെയ്യാൻ പറ്റണം, പെട്ടെന്നൊന്നും കേടാവരുത് എന്ന ചിന്തയിലായിരിക്കും ഒരു പ്രോഡക്റ്റ് വാങ്ങുക. അത് എക്സലൻ്റ് ആയിരിക്കണം, അങ്ങനെ ഗുഡ് വർക്ക്മാൻഷിപ്പ് ആയിരിക്കണം. മീൻസ് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രോഡക്റ്റിൽ ഓരോ പോർഷൻ, അവിടുത്തെ ഡിസൈൻ അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രോഡക്റ്റ് ചെയ്തെടുത്ത രീതി, അപ്പം അതൊന്നും നല്ല ക്വാളിറ്റി ഉള്ളതല്ല, അല്ലെങ്കിൽ വളരെ ലോ ക്ലാസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ ആണ് എങ്കിൽ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. അപ്പം ഒരു ഗുഡ് വർക്ക്മാൻഷിപ്പ് ആണ് എപ്പോഴും കസ്റ്റമർ ഒരു പ്രോഡക്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിൽ ബെറ്റർ ദാൻ ജസ്റ്റ് നോർമൽ, അതായത് ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒന്നല്ല കസ്റ്റമർ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക. ദ ബെസ്റ്റ്, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. യാ ദെൻ ഇനിയൊരു എക്സാമ്പിൾ എടുക്കുന്നത്, ഒരു കസ്റ്റമർ ഒരു ടി വി വാങ്ങിക്കുന്ന കേസിൽ ആ ടി വിയിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ആ ടി വിയിലെ ആദ്യം കസ്റ്റമർ നോക്കുക, ആ ടി വി ഏത് ബ്രാൻഡ് വേണം, ഇനി ടി വി എത്ര സൈസുള്ള ടി വി വേണം, അത് ആ ടി വി നമുക്ക് എങ്ങനെ വെക്കണം, വാളിലാണോ ഫിക്സ് ചെയ്യേണ്ടത്, ടേബിളിലാണോ ഫിക്സ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ടി വി അത് അതിൻ്റെ ക്ലാരിറ്റി, പിക്ചർ ക്ലാരിറ്റി എത്രയുള്ളത് വേണം, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുള്ളത് വേണം, ആ ഒരു ടി വിയുടെ അപ്പിയറൻസ് എങ്ങനെ വേണം, അതിൻ്റെ വെയിറ്റ് എത്രത്തോളം വേണം, ഇനി അതിൻ്റെ സർവീസിങ് അവൈലബിൾ ആണോ എല്ലായിടത്തും. മാത്രമല്ല ആ ടി വി നേരത്തെ വാങ്ങിച്ചവരെങ്ങനെയാണ് അവരുടെ റിവ്യൂസ്, അത് അവർ പറയുന്ന ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, മീൻസ് ആ ഒരു പ്രോഡക്റ്റ് റിലയബിൾ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ സർവീസിങ് നമ്മൾ എളുപ്പം ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ സർവീസിങ് ഡിലേ വരുമോ, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ടി വി വാങ്ങിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരത്തൊക്കെ അന്വേഷിക്കും. ഇനി അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ, അത് കോംപ്ലക്സ് ആണോ, അതുപോലെ തന്നെ ഡെലിവറിയിൽ ടൈംസ് ഓഫ് ഡെലിവറി എന്തൊക്കെയാണ്, സർവീസിങ് എങ്ങനെയൊക്കെയാണ് തുടങ്ങി ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യും. ദെൻ അതുപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റ് പോകുന്ന നേരത്ത് അവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണ്, അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നല്ല ഫുഡാണോ, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റ രീതി, അതുപോലെ തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റിലെ ലൈറ്റിങ് തുടങ്ങി ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ക്വാളിറ്റിയെ ആശ്രയിക്കുന്നു. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമർ മാർക്കിടുന്നത്, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങുന്നത് മാർക്കിടുന്നത് അവിടുത്തെ ഒരുപാട് കാര്യങ്ങളായിരിക്കും. ഉദാഹരണം അതിൻ്റെ ഫ്രണ്ടിലെ ആംബിയൻസ്, ചില സമയത്ത് കസ്റ്റമേഴ്സിന് ഫ്രണ്ടിലെ ആംബിയൻസ് വളരെ അട്രാക്റ്റീവ് ആണെങ്കിൽ അത് കസ്റ്റമറിനെ ആകർഷിക്കും ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ. അപ്പം അത്തരത്തിൽ കസ്റ്റമർ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് ഫ്രണ്ട് അപ്പിയറൻസ് ആണ്, അതിനുശേഷം അതിനകത്ത് കയറിയിട്ടുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ആർക്കിടെക്ചർ അറേഞ്ച്മെൻറ്റ്സ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ നീറ്റ്നെസ്, പിന്നെ ദെൻ അവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റ രീതി എങ്ങനെയാണ്, അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, അവർ വൃത്തിയായിട്ടുള്ളവരാണോ, അവർ സെർവ് ചെയ്യുന്നത് നീറ്റായിട്ടാണോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും ഒരു കസ്റ്റമർ ആ റെസ്റ്റോറൻറ്റിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുക. ദെൻ ഓഫ് കോഴ്സ് ഫുഡിൻ്റെ ക്വാളിറ്റി, ഫുഡിൻ്റെ ടേസ്റ്റ്, അപ്പം അത്തരം കാര്യങ്ങളാണ് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച്. ദെൻ ഡൈമെൻഷൻസ് ഓഫ് ക്വാളിറ്റി ആണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൈമെൻഷൻസ് ഓഫ് ക്വാളിറ്റി ഡിസ്കസ് ചെയ്യും. താങ്ക് യു.